ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെജിറ്റബിൾ ബിരിയാണി സ്റ്റൈലിലുള്ള ബിരിയാണി റൈസാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ റൈസ് എങ്ങനെ വീട്ടിൽ സിമ്പിളായി തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പറയാം. വെളുത്തുള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, ക്യാരറ്റ്, മല്ലിയില, പിന്നെ ബിരിയാണി മസാലക്കൂട്ടായിട്ടുള്ള ഗ്രാമ്പൂ, തക്കോലം, ജാതിക്ക, പെരിഞ്ജീരകം, കസ്കസ്, ഏലക്കായ, കറുവപ്പട്ട, ഇതൊക്കെ നമ്മൾ ബിരിയാണി മസാലക്കൂട്ട് മേടിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഐറ്റംസാണ്. നമ്മളിപ്പോൾ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാന്ന് പറയാം. അടുത്തതായിട്ട് കുരുമുളകും നീച്ചിരി ഗ്രീൻ പീസും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും ക്യാരറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പം അതിനായി ഇത് കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. അത് വേവുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ ബിരിയാണി മസാലക്കൂട്ടിലെ ഒരു പാക്കറ്റിലുള്ള കറുവപ്പട്ടയും ജാതിക്ക, തക്കോലം, ഗ്രാമ്പൂ, ഇതാണ് ഇതിൽ മൂപ്പ് കൂടുതലുള്ള ഐറ്റംസ്. അപ്പോൾ ആദ്യം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്കിതിലേക്ക് പെരിഞ്ജീരകവും കസ്കസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സർ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ നന്നായി ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ബിരിയാണി മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഇടാനുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിന് പാകത്തിന് പച്ചമുളക്. നമ്മളിപ്പോൾ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് പാകത്തിനുള്ള പച്ചമുളകും കൂടെ എടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മളിവിടെ സോയാബീൻ കൂടെ ഫ്രൈ ചെയ്തിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് സോയാബീൻ എടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് അതൊക്കെ ചേർത്ത് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി നേരം ഒന്ന് എടുത്ത് വെക്കണം, എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ സോയാബീൻ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ വലുതും കിട്ടും ചെറുതും കിട്ടും. അപ്പോൾ വലുതാണ് മേടിച്ചതെങ്കിൽ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാനായിട്ട്. കാരണം വലുതിനേക്കാളും കുക്ക് ചെയ്യാൻ എളുപ്പം ചെറുതാണ്. അപ്പോൾ നമ്മൾ സോയാബീൻ കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഗാർണിഷിങ്ങിനായിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തെടുത്ത് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മളിപ്പോൾ ഡാൽഡയാട്ട് ഇട്ട് കൊടുത്തത്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ഓയിലല്ല, ഡാൽഡയാണ്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഡാൽഡ ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഗാർണിഷിങ്ങിനായതുകൊണ്ട് തന്നെ വഴന്ന് വന്നാൽ പോരാ, നന്നായി തന്നെ ഫ്രൈ ആയിട്ട് നല്ല മുരിഞ്ഞ് വരണം. പിന്നെ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തിക്കാവാതെ നല്ല തിന്നായിട്ട് നല്ല കനം കുറച്ചിട്ട് വേണം അരിയാനായിട്ട്. കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ട, ഗാർണിഷിങ്ങിനായിട്ട് യൂസ് ചെയ്തതിന് മുകളിൽ കിടക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയൊക്കെ വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായി കനം കുറച്ചിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സവാള നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കശുവണ്ടി പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ മസാല തയ്യാറാക്കുകയാണ്. അതിലേക്കുള്ള സവാളയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള നന്നായി തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. നന്നായി വഴന്ന് വന്ന സവാളയിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് അരപ്പാണ്. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചതാണ്. ആ അരപ്പും കൂടെ ഇട്ട് നന്നായി മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലെ അരപ്പിലെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു വലിയ 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു ചേരണം. ആ ഉടഞ്ഞു ചേരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബിരിയാണി മസാലക്കൂട്ട്. അപ്പോൾ അത് നിങ്ങൾ പാകത്തിനിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ എത്രത്തോളം ആ ഫ്ലേവർ വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഇടുക. നമ്മളിപ്പോൾ അതിൽ 1/4 ഭാഗത്തോളം പൊടിച്ചു വെച്ചാലും 1/4 ഭാഗത്തോളം തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി 1.5 teaspoon ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അതിൽ
മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് പാകത്തിന് മുളക് ഇടാനായിട്ട് പറഞ്ഞത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മളിതിലേക്ക് ഇച്ചിരി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മസാല നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് അതവിടെ വെക്കാം. അടുത്തതായിട്ട് നമ്മളിവിടെ അരി, നമ്മുടെ റൈസാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് അതിന് വലിയൊരു ചെമ്പാണ് നമ്മൾ എടുക്കുന്നത്. ആ ചെമ്പിലേക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത പാക്കറ്റിലുള്ള നമ്മളുടെ ബിരിയാണി മസാല കൂട്ടിലുള്ള സംഭവങ്ങളാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊന്ന് നമ്മൾ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു വെള്ളത്തിൽ കിടന്ന് നമ്മുടെ അരി പാകത്തിന് വെന്തോളും. വെള്ളം ചൂടാക്കാൻ വെച്ച സമയത്ത് നമുക്കിവിടെ അരി കഴുകാം. അരി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ക്യാരറ്റും ഗ്രീൻ പീസും പിന്നെ കുരുമുളക് നമ്മൾ പൊടിക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചത് കാരണം തന്നെ നമ്മളിതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരി ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് തന്നെ നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. നമ്മുടെ ആ ഒരു റൈസ് കുക്കാവാനായിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടി വെള്ളം വറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് വേറിട്ട് നിന്നിട്ടുണ്ട് നമ്മുടെ റൈസിലെ ഓരോ അരികളും. അടുത്തതായിട്ട് നമ്മളിവിടെ ബിരിയാണി സെറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് ബേസ് കോട്ട് പോലെ അടിയിലിട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ലെയറൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ബേസ് കോട്ടും അതിൻ്റെ മുകളിൽ റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഇച്ചിരി നമ്മുടെ ബിരിയാണി മസാല കൂട്ട് പൊടിച്ച് വെച്ചതിന് ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് സോയാബീൻ, പിന്നെ കശുവണ്ടിപ്പരിപ്പും കിസ്മിസൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ റൈസിനൊരു നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാലെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് തൂവി കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ ബിരിയാണിയിലേക്ക്. അടുത്തതായി നമ്മൾ നെയ്യും കൂടെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ബിരിയാണി ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ അതേ ഒരു വെയിറ്റ് കയറ്റി വെച്ചതിന് ശേഷം കനൽ കോരി മുകളിലിട്ടിട്ടാണ് നമ്മൾ ദമ്മിടുന്നത്. ദമ്മിട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ദമ്മ് പൊട്ടിക്കും. അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ദമ്മ് പൊട്ടിച്ചു. നല്ല കറക്റ്റ് ആ കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ദമ്മ് പൊട്ടിച്ചപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നെയ്യ് എടുക്കുമ്പോൾ RKG നെയ്യ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിരിയാണിയുടെ കറക്റ്റ് ഫ്ലേവേഡ് സ്മെല്ലുണ്ട്, അത് കിട്ടാനൊക്കെ നമ്മുടെ RKG നെയ്യ് എടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മളിതൊരു ഇലയിലോട്ട് സെർവ് ചെയ്യുകയാണ്. ഏകദേശം 1 മണിക്കൂർ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. സിമ്പിളാണ്. നമ്മളിപ്പോൾ ബിരിയാണിക്ക് കോമ്പിനേഷൻ ആയിട്ട് ഇവിടെ ചിക്കൻ കറിയാണ് എടുക്കുന്നത്. ഈ ചിക്കൻ കറിയുടെ റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം എല്ലാവരും നമ്മളുടെ ഈ ബിരിയാണി റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ.